ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ഐഷു ഫ്രം ബ്യൂട്ടി വേൾഡ്. എല്ലാവരും ഹാപ്പി സേഫ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കിഡ്ഡിൽ സ്കിൻ വൈറ്റനിങ് പാക്കുമായിട്ടാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു കിഡ്ഡിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് സ്കിൻ വൈറ്റനിങ്. അതുപോലെ തന്നെ ലൈറ്റനിങ്, നല്ല ഗ്ലോയിങ് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ്. നമ്മുടെ ഇന്നത്തെ പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് പപ്പായയാണ്. നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഹെയറിനും ഒക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ. നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾക്കുള്ള നാച്ചുറൽ സൊല്യൂഷനാണ് പപ്പായ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് വന്നു പോയിട്ടുള്ള മുഖക്കുരുവിന്റെ പാടുകൾ, അതുപോലെ തന്നെ ഡെഡ് സെൽസ്, വെയിലേറ്റ കരിവാളിപ്പ്, ഇവയൊക്കെ മാറി നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആകുന്നതിന് വേണ്ടിയിട്ട് നല്ല യുവത്വത്തോടുകൂടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ. ഈ ഒരു കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഫൈബർ അടങ്ങിയിട്ടുള്ള പപ്പായ കഴിക്കുന്നതിലൂടെ ഇമ്മ്യൂണിറ്റി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ ഐയുടെ ഹെൽത്തിനും ഒക്കെ ബെനിഫിഷ്യൽ ആണ്. നല്ല ഡൈജഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് പപ്പായ. പിന്നെ നമുക്ക് വേണ്ടത് ബാർലിയാണ്. ബാർലി ഇതുപോലെ വാങ്ങിച്ച് പൊടിച്ചു വെച്ചിരിക്കുകയാണ് ഞാനിവിടെ. തരികളോടുകൂടി തന്നെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, സോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും നമ്മുടെ ഹെൽത്തിനും ഒക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ബാർലി. അതുമാത്രമല്ല, നമ്മുടെ സ്കിന്നിന് നിറം വയ്ക്കാനായിട്ട് ഇത്രയും സഹായിക്കുന്ന വേറൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. പിന്നെ ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പപ്പായയാണ് എടുത്തിരിക്കുന്നത്. അത് ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. സെൻസിറ്റീവ് സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത പപ്പായ തന്നെ എടുക്കുക. ആ ഒരു പപ്പായയിൽ ചെറിയൊരു കറയൊക്കെ ഉണ്ട്. അത് ചില സ്കിൻ ടൈപ്പുകാർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്തിട്ടുള്ള പപ്പായ തന്നെ എടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആര്യവേപ്പിൻ്റെ പൊടിയാണ്. നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്തിരിക്കുകയാണ്. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു നീം എന്ന് പറയുന്നത്. നീം നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ മാറ്റി സ്കിന്നിന് നന്നായിട്ട് ക്ലിയർ ആകുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമുക്ക് പാക്കിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണോളം ബാർലി പൗഡറാണ് എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ള പഴുത്ത പപ്പായ 1 ടേബിൾ സ്പൂണോളാണ് ആഡ് ചെയ്യേണ്ടത്. സെൻസിറ്റീവ് സ്കിന്നി ആരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്തിട്ടുള്ള പപ്പായ മാത്രം എടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം ആര്യവേപ്പിൻ്റെ പൊടിയാണ്. പിമ്പിൾസും അതുപോലെ തന്നെ പിമ്പിൾസ് വന്ന മാർക്സൊക്കെ പോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ആര്യവേപ്പിൻ്റെ പൊടി. അപ്പോൾ ആക്നി പ്രോൺ സ്കിന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പൗഡർ നിങ്ങൾ പൊടിച്ച് വെക്കേണ്ടതാണ്. പിന്നെ ഞാനിതിലേക്ക് ഹണിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ പാലോ അതുപോലെ തന്നെ തൈരോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നാച്ചുറലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഈ ഒരു പപ്പായ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ പാലോ അല്ലെങ്കിൽ തൈരോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഈ ഒരു മിക്സിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ക്ലെൻസ് ചെയ്ത ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിലും ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്കിന്നിൽ കുറച്ച് നനവോടുകൂടി മാത്രം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പറയാൻ കാരണം, ഈ ഒരു പാക്ക് നമ്മുടെ ഒലുവയൊക്കെ പോലെയാണ്, നമ്മുടെ സ്കിന്നിൽ ഇരിക്കാൻ കുറച്ച് പാടാണ്. എങ്കിൽ പോലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അമേസിംഗ് റിസൾട്ട് ആയിരിക്കും. എന്തായാലും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇവയിൽ ഓരോന്നും. നിങ്ങൾ എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 25 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു പാക്ക് നന്നായിട്ട് ഡ്രൈ ആകും. ഡ്രൈ ആയതിനു ശേഷം കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഫേസിലൊന്ന് ഡാബ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് റിമൂവ് ചെയ്ത് കളയുക. ആ റിമൂവ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വളരെയധികം കിഡ്ഡിലെ റിസൾട്ടാണ് കിട്ടുന്നത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു ദിവസം ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഉറപ്പുണ്ട്, ഒറ്റ ദിവസം തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും തുടർന്ന് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകും. എന്തായാലും ഈ ഒരു പാക്ക് ചെയ്ത് നോക്കുക. വളരെ അമേസിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന പാടുകളൊക്കെ മാറും.
മാറി സ്കിൻ നന്നായിട്ട് ക്ലിയർ ആകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നിറം വെക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് കമൻ്റ് ആയിട്ടും അറിയിക്കുക. അപ്പോൾ ഈ ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്പുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി. ദിസ് ഇസ് ഐഷു ഫ്രം ബ്യൂട്ടി വേൾഡ് സൈനിങ് ഓഫ്. ബൈ ബൈ, ലവ് യു ഓൾ.